നമസ്കാരം പോക്സോ കേസിൽ പ്രതിയായ റിട്ടയർഡ് അധ്യാപകനും സി പി ഐ എം നഗരസഭാ കൗൺസിലറുമായ കെ വി ശശികുമാറിനെതിരെ ഗുരുതര ആരോപണങ്ങൾ അധ്യാപകനായിരുന്ന കാലത്ത് ഇയാൾ നിരവധി പേരെ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയിട്ടുണ്ടെന്ന് പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ ആരോപിക്കുന്നു നഗരത്തിലെ സ്കൂളിലെ ഗണിതാധ്യാപകനായിരുന്ന കെ വി ശശികുമാർ മാർച്ചിലാണ് വിരമിക്കുന്നത് ശരീരത്തിൽ സ്പർശിച്ചതുപോലെയുള്ള അതിക്രമമാകും അധികം സംഭവിച്ചിട്ടുണ്ടാകുകയെന്നാണ് തങ്ങൾ ആദ്യം കരുതിയതെന്നും എന്നാൽ പലരും അവരുടെ ദുരനുഭവങ്ങൾ വെളിപ്പെടുത്തിയപ്പോൾ ഞെട്ടിപ്പോയെന്നും കൂട്ടായ്മയുടെ പ്രതിനിധിയായ പറഞ്ഞു ശശികുമാറിന്റെ രണ്ട് കുട്ടികൾ ആത്മഹത്യാശ്രമം നടത്തിയ സാഹചര്യം വരെ ഉണ്ടായെന്നാണ് പറയുന്നത് ഒരു കുട്ടിക്ക് നേരെ ക്രൂരമായ ലൈംഗികാതിക്രമമാണ് ഉണ്ടായതെന്നും ശരീരത്തിൽ മുറിവേറ്റ കുട്ടി ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നെന്നും ബീനാപിള്ള വ്യക്തമാക്കി മുപ്പത് വർഷത്തിലേറെക്കാലം ശശികുമാർ സ്കൂളിലുണ്ടായിരുന്നു ഇക്കാലയളവിൽ ഒട്ടേറെ കുട്ടികൾ അതിക്രമത്തിനിരയായിട്ടുണ്ടാകുമെന്നും ഒൻപത് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള യു പി ക്ലാസുകളിലെ കുട്ടികളെയാണ് ഇയാൾ ഉപദ്രവിച്ചിരുന്നതെന്നും പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ആരോപിച്ചു തങ്ങൾ നേരിട്ടത് ലൈംഗികാതിക്രമമാണെന്ന കുട്ടികളിൽ പലർക്കും ആ പ്രായത്തിൽ തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ലെന്നും മീനാപ്പിള്ള വിശദീകരിച്ചു പിന്നീട് ഇത് മനസ്സിലാക്കി സ്കൂളിൽ പരാതി നൽകിയാലും പരാതിപ്പെട്ടവരെ വഴക്കു പറയുന്ന നിലപാടാണ് സ്കൂൾ അധികൃതർ സ്വീകരിച്ചിരുന്നത് പരാതിയുമായി എത്തുന്ന പെൺകുട്ടികളെ പോലീസ് കേസും മറ്റും പറഞ്ഞ് അധികൃതർ പിന്തിരിപ്പിക്കുകയാണ് ചെയ്തിരുന്നത് പരാതി രേഖാമൂലം വേണമെന്നും പോലീസിന് കൈമാറണമെന്നും പറയുമ്പോൾ കുട്ടികളും മാതാപിതാക്കളും പേടിച്ച് പിന്മാറുകയായിരുന്നു എന്നും പറഞ്ഞു പോക്സോ നിയമമെല്ലാം വരുന്നതിന് മുമ്പായിരുന്നു പല സംഭവങ്ങളുമെന്നും ബീനാപിള്ള കൂട്ടിച്ചേർത്തു ശശികുമാർ ക്ലാസ് മുറിയിൽ വെച്ചാണ് മിക്ക പെൺകുട്ടികളെയും ലൈംഗികമായി ഉപദ്രവിച്ചതെന്നാണ് പൂർവ്വ വിദ്യാർത്ഥികൾ പറയുന്നത് ക്ലാസ്സിലെ അത്യാവശ്യം തടിച്ച ശരീരപ്രകൃതരായ അഞ്ചോ ആറോ പെൺകുട്ടികളെ ഇയാൾ ആദ്യമേ നോക്കി വയ്ക്കും പിന്നീട് ഇവരുടെ ശരീരത്തിൽ സ്പർശിച്ചും മറ്റും ഉപദ്രവിക്കുന്നതായിരുന്നു രീതി കുട്ടികളുടെ ദേഹത്ത് വെള്ളമൊഴിക്കുക ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും സ്പർശിക്കുക തുടങ്ങി പല രീതിയിലാണ് അധ്യാപകൻ കുട്ടികളെ പീഡിപ്പിച്ചിരുന്നതെന്നും പൂർവ്വ വിദ്യാർത്ഥികൾ ആരോപിക്കുന്നുണ്ട് ശശികുമാർ മദ്യപിച്ചാണ് മിക്കപ്പോഴും ക്ലാസ്സിലെത്തിയിരുന്നതെന്നും ഇവർ ആരോപിക്കുന്നു വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ചിറങ്ങിയവരും അടുത്തിടെ സ്കൂളിൽ നിന്ന് പഠനം അടക്കം സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളായ അറുപതോളം പേർ ചേർന്നാണ് ഇയാൾക്കെതിരെ പരാതി നൽകിയിട്ടുള്ളത് ഇവരുടെ പരാതിയിൽ മലപ്പുറം വനിതാ പോലീസ് ശശികുമാറിനെതിരെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കേസിൽ ഇരകളിൽ നിന്ന് രഹസ്യമൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് പോലീസ് നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ടെന്നും ഇവരുടെ വൈദ്യ പരിശോധന പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും ബീനാപിള്ള ഞങ്ങൾക്കറിയാവുന്നതിനേക്കാൾ കൂടുതൽ വിവരം പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് എ സി പി പറഞ്ഞത് അതിക്രമം നേരിട്ട പലരും പിന്നീട് ഇക്കാര്യത്തെക്കുറിച്ച് സ്കൂളിൽ തന്നെ പരാതിപ്പെട്ടിരുന്നു എന്നാൽ നിങ്ങൾ അധ്യാപകനുമായി കൊഞ്ചിക്കുഴിയാൻ പോയിട്ടല്ലേ അതിന് പോകണ്ടല്ലോ എന്നെല്ലാമായിരുന്നു സ്കൂൾ അധികൃതർ പറഞ്ഞതെന്നും ബീനാപിള്ള കൂട്ടിച്ചേർത്തു ിൽ ശശികുമാറിനെതിരെ ഒരാൾ സ്കൂളിന് ഇമെയിൽ അയച്ചിരുന്നു ഈ അധ്യാപകൻ ആണെന്നും എന്താണ് എന്നും ആയിരുന്നു ആ ഇമെയിലിന്റെ ഉള്ളടക്കം പോലീസിന് പുറമെ വനിതാ കമ്മീഷനും ബാലാവകാശ കമ്മീഷനും പൂർവ്വ വിദ്യാർത്ഥികൾ പരാതി നൽകിയിട്ടുണ്ട് ശശികുമാറിന്റെ പെൻഷൻ ആനുകൂല്യങ്ങൾ അടക്കം തടഞ്ഞു വെക്കാനും ഇവർ അപേക്ഷ നൽകിയിട്ടുണ്ട് ശശികുമാറിന്റെ വിരമിക്കലിനോടനുബന്ധിച്ച് സ്കൂളിൽ വൻ ആഘോഷമായി യാത്രയപ്പ് ചടങ്ങും സംഘടിപ്പിച്ചിരുന്നു ഈ ആഘോഷത്തിന്റെ ചിത്രങ്ങൾ ഫേസ്ബുക്കിൽ കണ്ട പൂർവ്വ വിദ്യാർത്ഥിനിയാണ് ആദ്യം അധ്യാപകനെതിരെ ലൈംഗികാരോപണം ഉന്നയിച്ചത് ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെ അധ്യാപകനിൽ നിന്ന് ദുരനുഭവം ഉണ്ടായ കൂടുതൽ പെൺകുട്ടികൾ വെളിപ്പെടുത്തലുകളുമായി രംഗത്തെത്തിയിരുന്നു പെൺകുട്ടികൾ വെളിപ്പെടുത്തൽ നടത്തിയതോടെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ പരാതിയുമായി പോലീസിനെ സമീപിക്കുകയായിരുന്നു സി പി ഐ വെളുത്തേടത്തുമണ്ണ ബ്രാഞ്ചംഗമായ ശശികുമാറിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി വിദ്യാർത്ഥിനികളുടെ പരാതിക്ക് പിന്നാലെ ശശികുമാർ കൗൺസിലർ സ്ഥാനവും രാജിവെച്ചിട്ടുണ്ട് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്